അതിൽ വീണ കുറ്റക്കാരിയായി മാറുന്നത് എങ്ങനെയെന്ന ചോദ്യം. അതുമാത്രമല്ല, ഈ സേവനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ സേവനം നൽകി. അത് കമ്പനി ഈ മൊഴിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് എങ്കിൽ പോലും. ഇപ്പോൾ ശശിധരൻ കർത്തയുടെ മകൻ തന്നെ ഇന്ന് ന്യൂസ് ഐറ്റിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആ സേവനങ്ങൾ ഞങ്ങൾ വാങ്ങിയെന്നാണ്. അല്ല, അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവർ കൊടുക്കുന്ന സമയത്തും ആ രീതിയിൽ തന്നെയാണ് അവരോട് പറയുക. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അവരുടെ അവസ്ഥ അതാണ്. പക്ഷെ അതല്ലാതെ ഇവര് മൂന്നാൾക്കാർ, കമ്പനിയുടെ പ്രധാനപ്പെട്ട അധികാര സ്ഥാനത്തിരിക്കുന്ന മൂന്നാൾക്കാർ എങ്ങനെയാണിത് പറയുക? നമുക്കറിയാമല്ലോ, ആദായ നികുതി വകുപ്പിൻ്റെ ആൾക്കാർ ഇവിടെ ചോദ്യം ചോദിക്കുകയാണ്. അത് സെക്ഷൻ 132 അനുസരിച്ചിട്ടൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കമ്പനിയുടെ MD, കമ്പനിയുടെ CFO, കമ്പനിയുടെ കമ്പനി സെക്രട്ടറി, ഈ ആൾക്കാരെല്ലാവരും തന്നെ എങ്ങനെയാണ് ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായം പറയുന്നത്? ഇതിൽ ഒരാൾ ഈ രണ്ട് കരാറും ഒപ്പിട്ടിരിക്കുന്നത് കമ്പനിക്ക് വേണ്ടി ഒപ്പിട്ടിരിക്കുന്ന ആൾ കൂടിയാണ്. പക്ഷെ അവരെല്ലാം തന്നെ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് രണ്ട് കോൺട്രാക്റ്റിൽ നിന്നും യാതൊരു വിധത്തിലുള്ള സേവനവും കിട്ടിയിട്ടില്ല. അത് തന്നെയുമല്ല, അതുമായി ബന്ധപ്പെട്ട ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു ചന്ദ്രശേഖരൻ നമ്പൂതിരി എന്നോ മറ്റോ പേരുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ഇവരെല്ലാം അത് ശരിവെക്കുന്നുമുണ്ട്. എന്തൊക്കെ സോഫ്റ്റ്വെയറാണ് അവിടെ ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന മെയിൻ്റനൻസ് പ്രോജക്ട്, അവർ മാത്രമാണോ ഇതെല്ലാം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാവുമല്ലോ സ്വാഭാവികമായിട്ടും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുന്നത്. അപ്പോൾ അവർക്കും അറിയാം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ, മറ്റ് യാതൊരു വിധത്തിലുള്ള സേവനവും അവിടെ ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ശ്രീമതി വീണ ഇതിൽ എന്താണ് തെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റോ ടാക്സ് വെട്ടിപ്പോ ഒന്നും ചെയ്തു എന്നൊന്നും ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നില്ല. കാരണം അതിനുള്ള തെളിവുകളൊന്നും നമ്മുടെ മുന്നിലില്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ ജയചന്ദ്രൻ തന്നെ അല്പം മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന ആരോപണത്തിലെ യുക്തി എവിടെയാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ കേട്ടു. എനിക്ക് തിരിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്, നിങ്ങളൊരു കമ്പനി നടത്തുന്നു, ആ കമ്പനിയുടെ സർവീസ് മറ്റൊരു കമ്പനി വാങ്ങുന്നു, ആ വാങ്ങുന്ന കമ്പനിക്ക് 3 വർഷമായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ പേയ്മെൻറ്റ് തരുന്നത് ഓരോ 1.25 കോടിയായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സർവീസും അവിടെ കിട്ടുന്നില്ല. അതിലെന്ത് യുക്തിയാണുള്ളത്? ഇത് ഏത് കമ്പനിയാണെന്ന് നോക്കണം. ഈ കമ്പനിയിൽ നിന്ന് അതിൻ്റെ ആളിൻ്റെ വീട്ടിലേക്ക് റെയ്ഡ് നടത്തുന്ന സമയത്ത് ബുള്ളിയനായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം, ആഭരണങ്ങളായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം, ക്യാഷായിട്ട് ഏതാണ്ട് 3 കോടി രൂപയോ മറ്റോ ക്യാഷായിട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ പണമെല്ലാം തന്നെ അൺഅക്കൗണ്ടഡ് ഇല്ലീഗൽ മണിയാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് രണ്ടാമത് ഈ റിട്രാക്ട് ചെയ്തതിന് ശേഷം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഇതെല്ലാം തന്നെ കമ്പനിയുടെ ആദായമാണെന്ന് പറയുന്നു. അപ്പോൾ കമ്പനിയുടെ ആദായമായിട്ടുള്ള, കമ്പനിയുടെ അസറ്റായിട്ടുള്ള പണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയാണോ? അത് നിങ്ങൾ സ്വർണവും ഇതേപോലെ ബാറുകളും ഒക്കെ ആക്കി അവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയാണോ? അതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമാണ്. എന്താണ് അതിൻ്റെ യുക്തി? മാസപ്പടി ഡയറി ഉണ്ട്. ആ മാസപ്പടി ഡയറി വെച്ച് നോക്കുന്ന സമയത്ത് അതിലുള്ള ഒരൊറ്റ സെൻറ്റൻസ് പറഞ്ഞാൽ മതി. ഈ ഡിപ്പാർട്ട്മെൻറ്റിനോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരൊറ്റ സെൻറ്റൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക. ദ ബിസിനസ് ഓഫ് ദി ആപ്ലിക്കൻറ്റ്, അതായത് ഈ കമ്പനി ആരാണോ, റിക്വയർഡ് വേരിയസ് പേയ്മെൻറ്റ്സ് ടു ബി മെയ്ഡ് ഔട്ട്സൈഡ് ഓഫ് ബാങ്കിങ് ചാനൽസ് ടു എൻഷുർ ദ സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ ബിസിനസ് വിത്ത് ദി അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് സർവീസസ്. അതായത് ഇവരുടേത് വളരെ വിവാദമായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സർവീസസും റോ മെറ്റീരിയൽസും കിട്ടുന്നതിന് വേണ്ടി ഈ കമ്പനിയുടെ ഈ ബുക്ക് ഓഫ് അക്കൗണ്ട്സിന് പുറമേ തന്നെ പേയ്മെൻറ്റ് നടത്താനായിട്ട് അവർ നിർബന്ധിതരായിട്ടുണ്ട്. അവർക്കത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ പേരാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പേപ്പറുകളിൽ, ഏതാണ്ട് 40 പേപ്പറുകളിലായിട്ട് കുറിച്ചിരിക്കുന്ന ഈ ഷോർട്ട് ഇനീഷ്യലുകൾ, അത് പിന്നീട് ആരുടെയൊക്കെ പേരാണെന്നൊക്കെ അവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഇനീഷ്യലുകൾ. അങ്ങനെ എല്ലാ ആൾക്കാരും യാതൊരു വിധത്തിലുള്ള തടസ്സവും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകാതിരിക്കാൻ രാഷ്ട്രീയക്കാരായിട്ടുള്ള, പോലീസുകാരായിട്ടുള്ള, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ള നിരവധി ആൾക്കാർക്ക് ഇവർ പണം കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിലേക്ക് അവർ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ വേണം ഈ ഒരു കോൺട്രാക്റ്റിനെ വിലയിരുത്താൻ. നമ്മൾ പറയുന്നത് പരിശുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെക്കുറിച്ചല്ല, വളരെയധികം ആരോപണങ്ങൾ നേരിടുന്ന, ഈ രീതിയിൽ പണം സൈഫൺ ഓഫ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയെ പറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിയെ പറ്റി പറയുന്ന സമയത്ത് അവരുമായിട്ട് ഞങ്ങൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതല്ലേ ഉള്ളൂ, അവർ സേവനം കൊടുത്തോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ആരാണ് പറയുന്നത് സർ? ഇത് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അവർ പറയുകയാണ് ഞങ്ങൾക്കിത് കിട്ടിയിട്ടില്ല എന്ന്. ആ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ പറയുന്നു കിട്ടിയിട്ടില്ല എന്ന്. കാരണം ഇത് ഐ ടി റിലേറ്റഡ് സേവനങ്ങളാണ്, മറ്റു രീതിയിലുള്ള ജനറൽ അഡ്മിനിസ്ട്രേഷൻ സേവനങ്ങളൊന്നുമല്ല. നമ്മളിതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എന്ന രീതിയിലത്തേക്കാണ് ഇതിനെ ഒരു ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് എങ്കിലും അത് ആ രീതിയിലല്ല. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ സ്വഭാവം നോക്കണം, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ സ്വഭാവം നോക്കണം, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ സ്വഭാവം നോക്കണം. അങ്ങനെയുള്ള ഒരു കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് യാതൊരു വിധത്തിലുള്ള സർവീസും കൊടുക്കാതെ ഇത്രയും പണം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. 95 കോടി രൂപ
ഇതിൽ കണക്കൊരു ഭാഗത്ത് ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. 95 കോടി രൂപയിൽ പരം തുക ഈ പലപ്പോഴായിട്ട് പല ആൾക്കാർക്ക് ഈ കമ്പനിയുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിന് പുറമെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് കൊടുത്തിരിക്കുന്നു. ഇത് ജെനുവിനായിട്ട് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാനോ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാനോ ആയിരുന്നുവെങ്കിൽ ഇൻകം ടാക്സിന്റെ വകുപ്പ് അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നതിൽ 100% ഡിഡക്ഷൻ ടാക്സ് എക്സംഷൻ കിട്ടുമായിരുന്നു. അങ്ങനെ ന്യായമായിട്ടുള്ള നല്ലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ പാർട്ടിക്കും സംഭാവന കൊടുക്കുകയും അതുവഴി ടാക്സ് അവർക്ക് സേവ് ചെയ്യുകയും ചെയ്യാമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ ഇതേപോലെ പേപ്പറിൽ ഇനീഷ്യൽ എഴുതി ഡേറ്റും മറ്റു കാര്യങ്ങളും എഴുതി തുകയും എഴുതി ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയും സംസ്ഥാനത്ത് ഈ പറഞ്ഞതുപോലെ ഒരു വിവാദമായിട്ടുള്ള ഒരു ബിസിനസിന്റെ സ്മൂത്ത് റണ്ണിങ്ങിനും അതിന്റെ സർവീസസും അതിന്റെ റോ മെറ്റീരിയൽസും കിട്ടുന്നതിന് വേണ്ടി ഏത് അധികാര കേന്ദ്രത്തിനെയാണോ തൃപ്തിപ്പെടുത്തേണ്ടത് അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് വെറുതെ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതുമാണ് ഇതിൽ വന്നിരിക്കുന്ന ആരോപണം. ഇത് കേവലം എനിക്ക് അതിന്റെ ലോജിക് എനിക്ക് മനസ്സിലായില്ല. 2020 ശേഷം ഈ കരാർ ഉണ്ടായിരുന്നില്ലല്ലോ. അതിനുശേഷം അത് മാത്രമല്ല ഈ എന്താണ് കരിമണൽ ഖനനത്തിനുള്ള അനുമതി ഈ കമ്പനിക്ക് നൽകിയിട്ടില്ലല്ലോ. പിന്നെ എന്ത് കാര്യമാണ് അനധികൃതമായിട്ട് CMRL നേടിയെടുത്തത് എന്ന്? അല്ല, അവിടെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ഈ കമ്പനിയുടെ പ്രവർത്തനത്തിനെ പറ്റിയോ ഇവരെങ്ങനെയാണ് തുടർച്ചയായിട്ട് നഷ്ടത്തിൽ പോകുന്നത് എന്നതിനെ പറ്റിയോ ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അസസ്മെന്റ് ഉണ്ട്. അവിടെ ഇത് പറയുന്നുണ്ട്, നോക്കൂ, ഈ കമ്പനി വളരെ കൃത്യമായിട്ട് അതിന്റെ ഇൻവെസ്റ്റേഴ്സിനെയും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ചതിച്ചുകൊണ്ട് അവരെ വഞ്ചിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് ലോസ് റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അതേസമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഔട്ട് ഓഫ് ബുക്ക് പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടും യാതൊരു വിധത്തിലുള്ള സേവനവും കിട്ടാതെ വളരെ വലിയ തുക ഇവർക്ക് ഈ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പണം ഇവർക്കുണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് പണം ഹോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വളരെ വലിയ രീതിയിലുള്ള ഇൻകം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബിസിനസ് എന്തായിരുന്നു എന്ന് പറയേണ്ടത് സർക്കാരാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ കമ്പനീസ് ആക്ട് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ സർക്കാരിന് വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടൊക്കെ തന്നെ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ എന്ത് രീതിയിലാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിരുന്നത് നഷ്ടമാവുകയും വളരെ വ്യാപകമായ രീതിയിൽ ഇങ്ങനെ പണം ഇവർ സമ്പാദിക്കുകയും വീട്ടിലൊക്കെ പോയി ഇതേപോലെ തന്നെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയും ചെയ്യുന്ന രീതിയിലത്തേക്ക് ഇത് വരുന്നത് എന്തുകൊണ്ടാണ്, അവരുടെ യഥാർത്ഥ ബിസിനസ് എന്തായിരുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ സർക്കാരാണ് വിശദീകരിക്കേണ്ടത്. പക്ഷേ അത് ഉണ്ടാകുന്നില്ല എന്ന് തന്നെയല്ല, ഈ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഇതിലൊരു കോൺട്രാക്ട് ഉണ്ട് എന്നതുകൊണ്ട് ശരിയായ രീതിയിലുള്ള അന്വേഷണത്തിന് പകരം അത് ആവശ്യപ്പെടുന്നതിന് പകരം പലപ്പോഴും സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ടും ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരമാണ് ഇതിൽ എവിടെയാണ് യുക്തി എന്ന് ചോദിക്കുന്നത്. ഞാൻ പറയുന്ന ഒരൊറ്റ യുക്തി എനിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എന്റെ വാദം അവിടെ അവസാനിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ 3 വർഷത്തേക്ക് മാസം 8 ലക്ഷം രൂപ നൽകുന്നത്? അങ്ങനെ ആരെങ്കിലും ശ്രീ ജയചന്ദ്രന് പണം നൽകാമെന്ന് പറഞ്ഞാൽ താങ്കൾ അത് സ്വീകരിക്കുമോ? താങ്കൾ ആർക്കെങ്കിലും അങ്ങനെ പണം നൽകുമോ? ഇതാണ് യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അതല്ലാത്ത സാഹചര്യത്തിൽ